ടെലിഫോൺ ലൈനിൽ റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് കൂടി ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഈ അതിജീവിത പറയുന്നത് ഈ കസ്റ്റഡിയിലിരിക്കെയാണ് മെമ്മറി കാർഡിൻ്റെ, കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെയാണ് മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയിരിക്കുന്നത് എന്നാണ്. തീർച്ചയായും വളരെ ഗുരുതരമായൊരു കാര്യം തന്നെയല്ലേ അത്? അത് കൂടുതൽ ആളുകൾ കണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കോടതിയുടെ ഇന്നത്തെ ഈ ഒരു ഉത്തരവിനെ എങ്ങനെ നമ്മൾ കാണണം? അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഞാൻ. കാരണം ദിലീപിന്റെ കേസിന്റെ തുടക്കം മുതലേ ഈ ദൃശ്യങ്ങള് ജുഡീഷ്യൽ പ്രസ്താവം മൈസൂർ കോടതിയിൽ കുറ്റചാർജ് കൊടുത്തപ്പം അവിടെ വെച്ചും ആരോ ഇത് കണ്ടിരിക്കുന്നു. അതിനുശേഷം പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയുടെ അവിടെ വന്നപ്പോഴും ആഷ് വാല്യൂവിൽ മാറ്റം വന്നിരിക്കുന്നു. പിന്നെ ഇപ്പോഴത്തെ ട്രയൽ ജഡ്ജിൽ അവിടെയും വെച്ചു ആരോ ഇത് കണ്ടിരിക്കുന്നു. മൂന്ന് സ്ഥലത്താണ് ഈ ദൃശ്യങ്ങൾ ആരോ പകർത്തുകയോ അത് ദർശിക്കുകയോ അതുപോലെ തന്നെ അതിൽ ആഷ് വാല്യൂവിൽ മാറ്റം വരുത്തുകയോ ചെയ്തിരിക്കാനുള്ള സാധ്യത. അപ്പൊ ഈ മൂന്ന് സ്ഥലങ്ങൾ അന്ന് മുതലേ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത് ഈ ട്രയൽ കോടതിയിൽ പല പ്രാവശ്യം അത് അവര് മുതാവിലെ കോടതിയിലെ പറഞ്ഞു ഇത് ഈ ദൃശ്യങ്ങൾ ആരോ കണ്ടിരിക്കുന്നു, ഇതിന്റെ പ്രൈവസിക്ക് എതിരായിട്ടുള്ള സംഗതിയാണ്, അത് കോടതി ചെവിക്കൊണ്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് അറിയില്ല. ഏതായാലും ആ വിക്ടിം എന്തായാലും ഹൈക്കോടതിയിലോട് സമീപിച്ചു. ഹൈക്കോടതിക്ക് അതിനകത്ത് ഒരു അങ്ങനെ ഒരു സംശയമുണ്ട്, അതിലെ ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിലെ പരിശോധകൻ അതിനകത്ത് ദൃശ്യങ്ങളിൽ ആരോ ടാമ്പർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പായല്ലോ, ആ എവിഡൻസ് കണ്ടെത്തിയല്ലോ. അപ്പൊ ഇതിന് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കോടതിയിൽ നമുക്ക് വാദിക്കും പ്രതിക്കും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് മെറ്റീരിയൽ ഒബ്ജക്റ്റ്. അതിൽ ആരും തൊടാൻ പറ്റില്ല, അത് കോടതിക്കും പറ്റില്ല, കോടതിയുടെ സ്റ്റാഫിന് പറ്റൂല. ട്രയൽ സമയത്ത് മാത്രമേ സീൽഡ് കവർ കൊടുത്തിരിക്കുന്ന സമയത്ത് മാത്രമേ കോടതിയിൽ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ ചെയ്യുള്ളൂ. അതിനകത്ത് വാദി പ്രതികളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം, അപ്പോഴാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. രണ്ടുപേരുടെയും വക്കീലന്മാരുണ്ടാവും, കോടതി അപ്പോഴാണ് അത് കാണുന്നത്. അതിനു മുമ്പ് കോടതി പോലും കാണൂല, അത് പരിശോധിക്കത്തുമില്ല, പരിശോധിക്കേണ്ട ആവശ്യമില്ല. ട്രയൽ സമയത്താണ് ഈ മെറ്റീരിയൽ ഓബ്ജക്റ്റ് കോടതി നോക്കുന്നതും വാദി പ്രതികൾ നോക്കുന്നതും. ഏതെങ്കിലും സാക്ഷികളെ കാണിച്ച് ഐഡന്റിഫൈ ചെയ്യാനുണ്ടെങ്കിൽ അതും അപ്പോഴാണ് നടക്കുന്നത്. അതിനു മുമ്പ് മൂന്ന് പ്രാവശ്യം ഈ മെമ്മറി കാർഡിലും ആരോ അക്സസ് ഉണ്ടാക്കിയെന്ന് ക്ലിയർ ആണ്, അത് ഫോറൻസിക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് നടപടിയിലോ ജില്ലാ കോടതിയിൽ എടുക്കാത്തത് കൊണ്ടാണ് അതിജീവിത ഹൈക്കോടതി പോയത്. ഹൈക്കോടതി അത് പരിശോധിച്ചു, അത് പ്രാഥമികമായത് അതിനകത്ത് ഒരു അക്സസ് ആരോ ആർക്കോ ലഭിച്ചിട്ടുണ്ട്, അതിനുള്ള ടാമ്പർ ചെയ്തിട്ടുണ്ട്, അതിനുള്ള പ്രൈമറി ആയിട്ടുള്ള ഫോറൻസിക്കിന്റെ ഇൻവെസ്റ്റിഗേഷനകത്ത് ടാമ്പറിങ് ഉണ്ട് എന്ന് തന്നെ റിപ്പോർട്ടും ഉണ്ട്, അത് ട്രയൽ കോടതിയിലും കൊടുത്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതിക്ക് അതിനകത്ത് വേറെ ഒന്നും നോക്കാനില്ല. വാദിയായാലും ശരി, പ്രതിയായാലും സാക്ഷിയായാലും ഇങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പൊ ഏതായാലും കോടതി യുക്തിസഹമായ ഒരു കാര്യം പറഞ്ഞു, അത് ജില്ലാ കോടതി പരിശോധിക്കട്ടെ. പരിശോധിച്ച് അതിനകത്ത് കഴമ്പുണ്ടെങ്കിൽ അതൊരു അന്വേഷണ ഏജൻസിക്കേ പറ്റുള്ളൂ. കോടതിക്ക് തന്നെ ഒരു നേരിട്ട് ഒരു അന്വേഷണം നടത്താൻ ഈ ഫോറൻസിക് ഇടയ്ക്ക് കിടക്കുന്നതുകൊണ്ട് അത് സാധിക്കില്ല. അതുകൊണ്ട് ഒരു അന്വേഷണ ഏജൻസിയെ ആ കോടതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കും, അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തും. അതിന് യാതൊരു സംശയമില്ല, അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നേ. ഇവിടെ കൊണ്ട് അത് തീർന്നില്ലെങ്കിൽ അത് സുപ്രീം കോടതിയും പോകും. അപ്പൊ ഇന്ത്യയുടെ നമ്മുടെ നിയമങ്ങൾ അനുസരിച്ച് ഒരു കോർട്ടിലിരിക്കുന്ന ഒരു എവിഡൻസ് ടാമ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോടതിയാണ് ഉത്തരം പറയേണ്ടത്. അപ്പൊ ആ കോടതിയുടെ രക്ഷയ്ക്കൂടെ കൊള്ളാവുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ടാമ്പറിങ് ഉണ്ട് എന്ന് സംശയിക്കുന്നു, അങ്ങനെയെങ്കിൽ അത് കോടതി തന്നെ, ജില്ലാ കോടതി തന്നെ പരിശോധിക്കട്ടെ. അതിനകത്ത് കഴമ്പുണ്ടെങ്കിൽ ആ കേരം അന്വേഷണ ഏജൻസിയിൽ ഏൽപ്പിക്കണം, ഒന്നെങ്കിൽ അവരെ ഏൽപ്പിക്കണം. അത് ഏൽപ്പിച്ചില്ലെങ്കിൽ അതിജീവിതയ്ക്ക് വീണ്ടും ഹൈക്കോടതി വരാം എന്നാണ് തീർച്ചയായും. വളരെയധികം നന്ദി ശ്രീ ജോർജ് ജോസഫ് പ്രതികരിച്ചതിന്. നടി ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഹൈക്കോടതി. ഇപ്പോൾ വസ്തുതാ പരിശോധന നടത്തണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ഷബ്ന അശോകാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. ഒരു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത്. കോടതിയുടെ കസ്റ്റഡിയിലിരുന്ന മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി എന്നാണ് അതിജീവിതയുടെ പരാതി. ഫോറൻസിക് പരിശോധനയിൽ ഇത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇത് തന്റെ സ്വകാര്യതയെ ബാധിക്കുന്നതാണ് എന്ന് പറഞ്ഞാണ് അതിജീവിത കോടതിയെ സമർപ്പിച്ചത്. വിഷയത്തിൽ ഒരു അന്വേഷണം വേണം എന്നായിരുന്നു അതിജീവിതയുടെ ആവശ്യം. ഇപ്പോൾ കോടതി അല്പസമയത്തിന് മുമ്പാണ് ഈ ഹർജി പരിഗണിച്ചത്. ഈ ഹാഷ് വാല്യൂ മാറിയതിൽ അന്വേഷണം വേണം എന്ന് തന്നെയാണ് കോടതി ഇപ്പോൾ
ഉത്തരവിട്ടിരിക്കുന്നത്. വസ്തുതാ പരിശോധന നടത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ പരിശോധന നടത്താൻ സെഷൻസ് ജഡ്ജിക്ക് ഏത് ഏജൻസിയെയും ആശ്രയിക്കാം എന്നാണ് കോടതി പറയുന്നത്. ഒപ്പം തന്നെ അന്വേഷണത്തിൽ ഇനി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതിജീവിതയ്ക്ക് വീണ്ടും കോടതിയെ സമീപിക്കാം എന്നുള്ളൊരു കാര്യം കൂടി കോടതി വ്യക്തമാക്കുന്നുണ്ട്.